ഓ, നീ ഏനുവാ? എന്നാ ഇങ്ങനെ ചിരിക്കുന്നത്? എന്നാണ് ഇത്ര വലിയ ചിരി? ഒന്നും പറയണ്ട ശ്യാമള്, പറ കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ടാ വന്നിട്ടുണ്ടെങ്കിലല്ലോ. സുഖുവേട്ടൻ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടുണ്ടോ? കനകനും അമ്മാവനും വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ചർച്ചക്ക്. നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കോ. വന്നാ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാതിമതത്തിനതീതമായി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ജനമനസ്സുകളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഈ കൊച്ചനജന് നൽകിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ്. ചിഹ്നം ചർച്ചയല്ലേ? ഓ, അതിനാണല്ലോ വന്നത് നമ്മളല്ലേ. അല്ല, ഈ പറഞ്ഞെടുത്തോളം എങ്ങനെ പ്രസംഗം എങ്ങനെയുണ്ട്? അത് പ്രസംഗം വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചിലയിടത്ത് ഒരു പ്രോജ്വലത കുറവ്. പ്രോജ്വലതയാ? ആ, ഉണ്ട്. അതായത് പ്രസംഗം എന്ന് പറഞ്ഞാല് പ്രസംഗത്തിന് ഒരു അന്തർധാര വേണം. അന്തർധാരയാ? അത് നിർബന്ധം. നീ സംസാരിക്കുന്നത് ജനഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ അമ്പായിട്ട് ഇങ്ങനെ ജനഹൃദയങ്ങളിലേക്ക് ആഞ്ഞു തറിക്കണം. അത് അപ്പാന്ന് അത് ബോട്ടായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുക. അതാണ് പൊളിറ്റിക്സ്. അത് കറക്റ്റ്. ഓക്കെ. അല്ല മാവാ, എനിക്കൊരു സംശയം. നമ്മൾ ജാതിമത ഭേദമന്യേ എന്ന് പറയുമ്പോ ഈ കൃഷ്ണാടനും ഹാജിക്കലും നമുക്ക് വോട്ട് ചെയ്യാം? എടാ, നമ്മൾ പറയുന്നത് ചെയ്യാനും പാടില്ല, ചെയ്യുന്നത് പറയാനും പാടില്ല. അങ്ങനെയാണ് സുഖേട്ടാ. അതാണ് അന്തർലീനമായ പൊളിറ്റിക്സ്. അതല്ലേ? ഓ, അങ്ങനെയാണല്ലേ. അതാണ് ഉദ്ധാര. അതാണ് പൊളിറ്റിക്സ്. മനസ്സിലായില്ലേ? മനസ്സിലായി. ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വരും. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ബാല പാഠം ഇങ്ങനെ പഠിച്ചു തുടങ്ങുന്നത്രല്ലേ. നമ്മൾ എതിർ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, അപ്പോ ശരിക്കും നമ്മൾ ശത്രുക്കളാണല്ലോ. അപ്പോ ആ സ്ഥാനാർത്ഥിനുള്ള നമ്മളെ മനോഭാവം എങ്ങനെയായിരിക്കണം? ഈ രാഷ്ട്രീയത്തിൽ ആജീവനാദ ശത്രുക്കളില്ല. അതാണ് രാഷ്ട്രീയം. അതായത് എന്ന് പറഞ്ഞാൽ നീടി ഇപ്പൊ മത്സരിക്കുന്നു, നിന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മറ്റൊരാൾ മത്സരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഭയങ്കരം പോരാട്ടായിരിക്കും. പക്ഷേ അപ്രകൃത്തിയാലോ, നിങ്ങൾ രണ്ടാളും ഒറ്റക്കെട്ട്, അവര് വേറെ കെട്ട്. മനസ്സിലായ? ഇതെല്ലാം മനസ്സിലാക്കണം. അതാണല്ലേ, ഇത്രയേ ഉള്ളൂ. ഇതാണ് പൊളിറ്റിക്സ്. ഇതാടെ രാഷ്ട്രീയം എന്തിനേറെ പറയുന്നു. ഇവിടുത്തെ എം എൽ എമാർ, മന്ത്രിമാർ, എം പിമാർ, ഇവരൊക്കെ എന്ന് പറഞ്ഞാല് അവരെ ശമ്പളം, അവരെ പെൻഷൻ, അവരെ അലവൻസ്, അവരെ ചെലവൻസ്, ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെന്നെ ഒപ്പിടുന്ന്, അവരെന്നെ കൈമുട്ടി പാസ്സാക്കുന്നു, അവരെന്നെ വാങ്ങിക്കുന്നു. ഇതെന്തെങ്കിലും ജനങ്ങളെ അറിയുന്നുണ്ടടാ. ഇതാണ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് കൊറേ പഠിക്കാനുണ്ടല്ലേ. പഠിച്ചു വരൂടാ. എടാ, മാമനടിയില്ലേ, ഇന്നലെ ഞാൻ ശരിയാക്കി എടുക്കൂടാ. നമുക്ക് ആദ്യം വേണ്ടെന്ന് പറഞ്ഞാല് കുറച്ച് നാട്ടിന്റെ പേര് പഠിക്കണം. അതിനനക്ക് ഈ നാട്ടിലെ സ്ഥലങ്ങളിൽ അറിയാത്ത സ്ഥലങ്ങൾ ഏതാ ഉള്ളേ? സുഖമായിട്ട് നേരത്തെ നാട്ടിന്റെ എല്ലാ പേരും അറിയാം. കാട്ടാമ്പള്ളി, കമ്പനി, അഴീക്കോട് എല്ലാം അറിയില്ലേ? അതെ അതെ. നീ ചക്കിനെ കൂട്ടിട്ടാ നടക്കുന്നത്? എടാ, അങ്ങനെ ഈ നാട്ടിന്റെ പേരല്ല, രാജ്യത്തിന്റെ പേര്. രാജ്യങ്ങളെ പേരും എനക്കറിയാം. ഏതല്ലോ? അമേരിക്ക, ഇന്ത്യ, ജപ്പാൻ, ജർമ്മനി, ഹംഗറി. അതെല്ലാം വെച്ചാല് ഇപ്പുള്ള നേതാക്കന്മാർ പണ്ടേ പറയുന്ന, ഇപ്പൂ പറയുന്നുണ്ട്. നമ്മള് പക്ഷെ ഇതൊന്നും പറയാൻ പാടില്ല. നമ്മള് പുതിയ പുതിയ രാജ്യത്തിന്റെ പേരാണ്. വ്യത്യസ്തമാണല്ലേ. ആ ഒരു മാറ്റം. അതായത് ഉസ്ബെക്കിസ്ഥാനാണോ ഉദ്ദേശം? ചെക്കോസ്ലോവാക്യ. കുറച്ച് സ്ലോ ആയിട്ട് പറ. സ്ലോവാക്യ. യുക്കോ സ്ലോവ്യ. അത് കേൾക്കാ. സ്ലോ ആയി. അങ്ങനെ ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ കുറച്ച് പേര്. 1999 ഇവിടെ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചു? ഇതെല്ലാന്ന് ഈ ഒരു പ്രസംഗത്തിന്റെ ഒരു ശൈലി. സുഖട്ടാ, 1947 ആരെന്ത് നടന്നെന്ന് അറിയില്ല, പക്ഷെ 1994 ഈ പഞ്ചായത്തിൽ എന്താ നടന്നെന്ന് എനിക്കറിയാം. അമ്മാവൻ വൻ ഭൂരിപക്ഷത്തില് കട പൊഴുകി ഒഴുകി തോറ്റ സ്ഥലാണ്. ഇതാരുടെ എന്നോട് പറഞ്ഞേ? എന്റെ അച്ഛൻ. അയാള് ജീവിച്ചിരിക്കും, അനക്കും നല്ലൊരു കാര്യം ചെയ്തില്ല. പോകുമ്പോ അതും പറഞ്ഞിട്ടാ പോയ അല്ലേ? ഓ, അതല്ലേ ഞാൻ മറന്നത്. അങ്ങ് വിടി. അന്ന് ശരിക്കൊന്ന് സംഭവിച്ചേ. അതെ. അതായത്
ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് പഞ്ചായത്തിൽ മത്സരിച്ചു. അപ്പോ എന്റെ എതിർ സ്ഥാനാർത്ഥി ഇല്ലേ, ഓൻ ഭയങ്കര ഭൂസ്വത്തിന്റെ ഉടമയാ. ആര്? കൂരാമണ്ണ. ആ അപ്പോ ഇയാള് എന്ന് പറഞ്ഞാല് ദിവസം സദ്യയാണ് വീട്ടില്. അയാളെ വീട്ടില് ഭയങ്കര സത്യ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതെന്നില്ല, അവര് തേങ്ങ പൊട്ടിക്കോ, നമ്മള് ചിരട്ടേങ്ങും പൊട്ടിക്കണ്ടെന്നുള്ളു. ഞാൻ അഞ്ചു ദിവസത്തെ ചെറിയൊരു സദ്യം നടത്തി. അങ്ങനെ എന്ന് പറഞ്ഞാല് ഈ ഇലേന്റെ എണ്ണ നോക്കിയാൽ തന്നെ ഞാൻ വമ്പിച്ച പൂജോത്സവം ജയിക്കുവാൻ. അതിനുള്ളെന്ന് വെച്ചാല് നമ്മളെ അമ്മായിന്റെ 10 കോഞ്ച് പോവേ. അങ്ങനെ ആട് നീടുന്നെല്ലാം കടയിലും വാങ്ങിച്ച് തടിയെ പെറുക്കിട്ട് പരിപാടി ഞാൻ നടത്തി പോനെ. ബോട്ടുണ്ടി കഴിഞ്ഞ് നോക്കുമ്പോ നമ്മള് സദ്യ കൊടുത്തതിന്റെ ഇലേന്റെ എണ്ണമില്ലേ, അതിന്റെ ഒരു കാൽഭാഗം പൊട്ടി നമുക്ക് കിട്ടിയില്ലേ. വെപ്പുകാരൻ തന്നെ കാലു മാറി കളഞ്ഞില്ലേ, വെളുപ്പൊക്കെ അവർ കാലു മാറി കംപ്ലീറ്റും പോയി, പൈസക്ക് പൈസയും പോയി. അന്ന് മുതലല്ലടാ ഞാനും നിന്റെ അമ്മായി തമ്മിൽ തെറ്റിയേ. ഓ അമ്മായി ആദ്യം വളരെ പാവീനു. അപ്പൊ ഇതല്ലല്ലേനോ കാരണം അമ്മായി ഇങ്ങനെ പ്രശ്നമാവാൻ വേണ്ടിട്ടല്ലേ. അത് ഞാനിപ്പ അറിയുന്നോട്ടോ. അപ്പൊ അതാന്നല്ലേ. അപ്പോ ഈ ഇലക്ഷനിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് നമ്മളിവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണല്ലോ ഇവിടെ നിൽക്കുന്നത്. അപ്പോഴെന്ന് പറഞ്ഞാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അപ്പുറാണോ ഇപ്പുറാണോ, ജയിച്ചു കഴിഞ്ഞാൽ അപ്പുറം പോകണോ ഇപ്പുറം പോകണോ, നീയാണ് വിചാരിക്കേണ്ടത് ആര് ഭരിക്കണം ആര് ഭരിക്കേണ്ടതെന്ന്. അപ്പോൾ എന്തായാലും നല്ലൊരു മന്ത്രിസ്ഥാനം സൂന് ഉറപ്പ. അപ്പൊ സുഖവട്ടം മന്ത്രിയാകുമല്ലേ. എടാ നീ മന്ത്രിയായാലും പേഴ്സണൽ സ്റ്റാഫായിട്ട് ഒരു 10-14 ആള് എൻ്റെ കസ്റ്റഡിയിലുണ്ട്. അതായത് നിന്റെ അമ്മായി ഇല്ലേ, അമ്മായിന്റെ ആങ്ങളമാരെ കുറെ പിള്ളേരില്ലേ, പിള്ളന്മാരുടെ കാര്യം സൈന്യ നടക്കുകയും എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കണം. അല്ല അത് നിങ്ങളെ കുടുംബത്തിലെല്ലാവരും അങ്ങനെ, പക്ഷെ 14 ആള് വേണോ? അല്ല അത് കുറഞ്ഞു പോയാ? കുറഞ്ഞു അത്രയൊന്നും പാടില്ല. അമ്മാവ് ഒരു 5-6 ആള് മതി. മതിയാ? ബാക്കിയാലും നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം, എന്തെങ്കിലും കൊടുത്തിട്ട് ശരിയാക്കാം. ആ സുഖട്ടാ, ഇങ്ങനെ മന്ത്രിയായിട്ട് വേണം എനിക്ക് സ്വന്തമായിട്ട് ഒരു വാർത്താ വിനിമയ കേന്ദ്രം തുടങ്ങാൻ വേണ്ടിയിട്ട്. സ്വന്തം പേപ്പറാ? സ്വന്തം പേപ്പറായാലും ഇഷ്ടം പോലെ നമുക്ക് എഴുതി കൂടെ. ഇപ്പം നീ തോന്നിയവല്ലേ ഇന്ന്. എന്നാൽ പിന്നെ പേപ്പർ മാത്രമാക്കണ്ട, ഒരു വാർത്താ ചാനലും തുടങ്ങിക്കളാ. ചാനലിൻ്റെ പേര് വരെ ഇട്ട്. എന്തെന്ന്? കനകൻ ന്യൂസ്. പിന്നെ നീ ഒരു കാര്യം ചെയ്യാം, എപ്പോന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും നിന്റെ ബാതിരി ഓർന്നാണോ? ബാലു ഓർന്നിട്ടാ? ഉയ്, അതിന് ശാമളിച്ച് സമ്മതിക്കുക. അതെ, അല്ല രാത്രി അടച്ചൂടെ. രണ്ടും മരമണ്ടം മാറിയപ്പോ അവിടെ മനസ്സിന്റെ വാതിൽ തുറന്നു. മനസ്സുകൊണ്ട് സന്നദ്ധമായിരിക്കണം. അതായത് നമ്മുടെ മണ്ഡലത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും സുഖുവിന്റെ ഒരു ഇടപെടൽ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. ഓ അങ്ങനെ. കാരണം എന്ന് പറഞ്ഞാല് നമുക്കൊരു റോഡ് പണി, അല്ലെങ്കിൽ ഇലക്ട്രിക്കിന്റെ തൂണ് മാറ്റല്, അല്ലെങ്കിൽ നാടൻ പട്ടിശയില്ലയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ കേസ് ഉണ്ടല്ലോ, അതെല്ലാം നമ്മളെ അതിനോട് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ. എന്തിനേറെ പറയുന്നു, ഒരു ചെറിയൊരു കുട്ടിക്ക് ഒരു തണുപ്പ് പിടിച്ചാലും കൂടി സൂവിലടിക്ക് എത്തണം. ഇതെന്താ ഹെൽത്ത് സെന്ററാ? മാറ്റം നൽകാനും ജലദോഷം പിടിച്ചോ ലീഡ് വരാൻ വേണ്ടിട്ട്? അതല്ലേടെ, അതായത് സുഖു അവിടെ എത്തിയിരിക്കണം, ഇങ്ങോട്ട് വരാനാക്കാൻ പാടില്ല. അപ്പോ അവർക്കൊരു ധാരണ വരും, നമ്മക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ സുഖു നമ്മുടെ കൂടി ഉണ്ടാവുമെന്ന് മനസ്സിലായ അങ്ങനെയായിരിക്കും. അങ്ങനെയാകുമ്പോ ആ ബോട്ടെല്ലാം നമ്മളെ പോക്കറ്റിലാവും. അപ്പൊ അതുകൊണ്ട് നമുക്കെന്ന് പറഞ്ഞാല് വീട്ടിന്റെ മുമ്പില് ഒരു ലൈറ്റ്, അത് നിർബന്ധം. ഏത് നാട്ടപ്പാരൊക്കെ ആള് കയറി വരുമല്ലോ. അങ്ങനെ നമുക്ക് സുഖട്ടാ, ആടെ ഒരു 5 മാസ ലൈറ്റ് ഫിറ്റ് ചെയ്തോ. കറണ്ടിന്റെ വിഷയന്റെ അച്ഛൻ വന്നിട്ട് എടുക്കുക. അല്ലടെ ഇവിടെ ഫുട്ബോൾ കളിയാണ് നടക്കുന്നത്. നീ ആ ചെറിയ ബൾബ് ഇട്ടാ കേട്ടാ. ആ അമ്മ പറഞ്ഞ ചെറിയ ബൾബ്. സുഖട്ടാ, നിങ്ങളെ കാണാൻ വേണ്ടി ചെയ്യുക, ഇഷ്ടം പോലെ ആൾക്കാർ വരും. അപ്പൊ അവർക്കൊരു വെളിച്ചായിക്കോട്ടെ. അതിന് അമ്മാൻ പറഞ്ഞാൽ ചെറിയൊരു ലൈറ്റ് മതി. ആ ചായ ചായ കിട്ടിയാലേ ചർച്ചക്കൊരു ഉന്മേഷം. ശ്യാമളേച്ചി ഇതിനകത്ത് മധുരമില്ല. അത്രയും മധുരമില്ലോ, എത്രയാ പഞ്ചസാരക്കെല്ലാം വില. ഇപ്പൊ സുഗുണ മത്സരിച്ചിട്ട് മന്ത്രിയാവാൻ പോലെ ഇന്ന്. അന്നേരം എന്തോരം മധുരം നിന്നണ്ടിയാന്ന്, എന്തെല്ലാം കടിച്ചു വലിക്കണ്ടിയാന്ന്. അപ്പോ ദേശം മധുരം കൊടുക്കുന്നത് നല്ലതാ, മനസ്സിലായ? ഇനി നമുക്ക് വേണ്ടത് നല്ലൊരു ചിഹ്നാണ്. എന്നാ നമുക്ക് കുപ്പിയാക്കിയാലോ? എന്നാ പിന്നെ 2 ഗ്ലാസും അച്ചാറും അതിന്റെ അപ്പുറം കൂട്ടുന്ന നല്ലത്. അല്ല അന്നേരം അടിക്കുന്ന സ്ഥലം വേണ്ടേ? എടാ എന്റെ നെഞ്ചിനൂത്ത് നിങ്ങളെല്ലാം കൂടിയിട്ട് എന്തിനാണ് നിങ്ങളെല്ലാം പറയുന്നത്? ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിഹ്നാന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇവൻ ഇല്ല ഒഴിവാക്കിയാലോ? ഇവനില്ലേ, ഇവൻ ശരിയാവുകയേ ഇല്ല. ഇച്ചക്കനെ നശിപ്പിക്കാനായിട്ട് കൂടെ കൂടിയതാ. അപ്പോ നമുക്ക് നല്ലൊരു ചിഹ്നം ആലോചിക്കട. ആലോചിക്ക്, ആലോചിക്ക് ശ്യാമളെ. ആ
അല്ല അത് വേണ്ട, അത് അമ്മായി കൂടി കൂര. അത് വേണ്ട, അത് വേണ്ട. അമ്മായി കൂടി കണ്ട് കലത്തപ്പ മാറ്റാക്കണ്ടി. അമ്മാവാ, അമ്മാവാ, കിട്ടിയ? ആലോചിക്കടാ, ആലോചിച്ചല്ലേ കിട്ടുക. കിട്ടി, കിട്ടി, ചിഹ്നം കിട്ടി. എന്നാ, എന്നാണ്? എന്നാ? അമ്മിക്കുട്ടി. അമ്മിക്കുട്ടി കുഴപ്പമില്ലല്ലോ. അമ്മിക്കുട്ടിയാ മതിയാ? ഇതാണ് ഒളിപ്പിച്ച് വെച്ചിനല്ലേ? മതിയാ? മതിയടാ, ഒരു മന്ത്രിന്റെ ഭാര്യ ആവാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് ഇവക്ക്. അമ്മിക്കുട്ടി ഉറപ്പിച്ചിനി. ഇത് മതി, ഉറപ്പിച്ചിനി, ഇത് മതി. എന്താണല്ലേ കണ്ണ ഒളിപ്പിച്ച് വെച്ചിട്ട്? ഇത് 100% ഇതുവരെ ആരും കാണാതെ ഒരു ചിഹ്നൽ. ഇത് അമ്മിക്കുട്ടി എന്ന് പറയുന്നത് ഇപ്പം വീടുകളിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രല്ല, ഈ അമ്മിക്കുട്ടി എന്ന് പറയുമ്പം ഒരു ഗുഹാദുരത്വം. ഗുഹാദുരത്വം, ഗുഹാദുരത്വല്ലടാ ഗൃഹാദുരത്വം. ഇനിയൊന്നും നോക്കാനില്ല. ഒരു മന്ത്രിന്റെ ഭാര്യ ആവാനുള്ള എല്ലാ യോഗ്യതയും ശ്യാമളൊക്കെ ഉണ്ട്. നീ ഒരൊറ്റ ഒരുത്തനാടാ ഇവളെ നശിപ്പിക്കുന്നത്. സുഖമായിട്ട് മന്ത്രിയായിട്ട് വേണം കുടുംബശ്രീക്കാരൻ മുന്നിൽ ഞെളിഞ്ഞിരിക്കാൻ വേണ്ടി. ശ്യാമളച്ചിന് ആഗ്രഹം കണ്ട, അതിങ്ങനെ സാധിച്ചു കൊടുക്കണം. സുഖട്ടാ, ഇപ്പൊ സുഖട്ടൻ ജയിച്ച് മന്ത്രി എന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നു എന്ന് വിചാരിച്ചോ? അപ്പൊ നിങ്ങൾ എവിടെയാണ് കാണിക്കാൻ വേണ്ടി പോവാ? സർക്കാർ ആശുപത്രിയിൽ. ഓ, സർക്കാരിന് അസുഖം വന്നാൽ എവിടെയാ കാണിക്കാൻ വേണ്ടി പോവാ? സർക്കാരിന് അസുഖം വന്നാലാ? അമ്മാവ് ഇവനെന്തി പറയുന്നു? ഒന്ന് പറഞ്ഞു കൊടുക്കും മാമാർ. എടാ, നീ ഇപ്പം ജയിച്ചു, ജയിച്ചാ നീ ആരാ? മന്ത്രി. മന്ത്രി ആരാ? മന്ത്രി സർക്കാർ. മന്ത്രി അല്ലടാ സർക്കാര്. അപ്പൊ എന്ന് പറഞ്ഞാല് നിനക്ക് അസുഖം വന്നാല് അമേരിക്ക പോണോ? അമേരിക്കയിലാ? അതാണ്, ഇനിയിപ്പൊ കണ്ണില് കരട് വീണാലും ശരി, ഇനി കുയിനാകായാലും ശരി, നിങ്ങൾ അമേരിക്കയിലെ സ്വിറ്റ്സർലൻഡിലെ പോവാൻ പാടുള്ളൂ. അതാണ് അതിന്റെ ന്യായം. എല്ലാ ഈ വെള്ളത്തിൽ വീണ ആൾക്കാരെല്ലാം അമേരിക്കയിൽ എടുക്കുക? തീയിൽ വിടുതെ എടുക്കും, പക്ഷെ ആടെ എത്തുമ്പോ ഒരു ഞേളെങ്ങും പോണം. കേട്ടോ, അതിന് വെള്ളത്തിലല്ലല്ലോ വീണത്, വെള്ളം അടിച്ചിട്ടല്ലേ സുഖോട്ടം വീണത്. ഹൈഷന്റെ ശ്യാമളെ നാട്ടുകാരെ അതെല്ലാം മറന്നാന്ന്. നീ ആളെ കൊണ്ട് ഓർപ്പിച്ചിട്ട് കിട്ടുന്ന രണ്ടു വോട്ട് കളയണ്ട. അപ്പോ സുഖു, ഇനി അടുത്തതായി നമ്മള് പ്രചരണത്തിലേക്കാ കടക്കണ്ടത്. അല്ല സുഖോട്ടാ, എവിടെ പോയി നിങ്ങളെ വേൾഡ് വൈൽഡ് ഫോട്ടോഗ്രാഫർ അലിയ ശശാങ്കെ? ഓർത്തു ഓനെ ഫോട്ടോ എടുക്കുന്ന പറഞ്ഞത്? എടാ, ഓനൊന്നും ഒരു ഉത്തരവാദിത്തമില്ലാതെ അക്കനാ. ഓന് ഏതെങ്കിലും കല്യാണം പോയിക്കുന്നു, ഏതെങ്കിലും പെണ്ണുങ്ങളെ കാലിന്റെ അടിയിൽ നിന്ന് ക്യാമറ വരുത്തി കളിക്കുന്നുണ്ടാവും. എന്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ പ്രചരണത്തിന് ഏകദേശം ഒരു 7-8 ലക്ഷം രൂപ എന്തായാലും. 8 ലക്ഷം രൂപ? 8 ലക്ഷം രൂപ വേണം, പക്ഷേ 5.5 ഏർപ്പാടാക്കിട്ടുണ്ട്. 5 ഏൽപ്പിക്കുകയും ചെയ്ത് ഏൽപ്പിക്കലും കഴിഞ്ഞല്ലാണ്ട് അതിലെ പെട്ടെന്ന് പെട്ടെന്ന് 4 പ്രചരണത്തിന് ഇറങ്ങണ്ടേ? 5 ഏൽപ്പിച്ച ബാക്കി കഴിയുമ്പോ. എടാ, നീ പോയിട്ട് ആ ഡ്രസ്സെല്ലാം മാറ്റിയിരുന്ന വന്നട്ടെ. ആ കാര്യമല്ലേ ഞാൻ നോക്കിക്കോളുന്നു. രണ്ടാളും പോയിട്ട് മാറ്റിട്ട് പോയിട്ട് വാ. അഞ്ചര എന്തായാലും ഏറ്റവും ചുരുങ്ങി വേണ്ടി വരും. അതെയാ, വാ ശ്യാമളെ വാ. ഓക്കെ, നമുക്ക് പരമാവധി കൊടുക്കാൻ നോക്കാം. ചിഹ്നം എടുക്കണം മാമ. ഏ, ആ ചിന്നാടി ഉണ്ടാവുമല്ലോ, ആ പഴയ എന്തായാലും ഉണ്ടാവുമല്ലോ, അതൊന്ന് വൃത്തിയാക്കിട്ട് ഇങ്ങോട്ടോ. മാമ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ല, നിയമസഭയാ. എടാ, ഇതെല്ലാം എനിക്കറിയ, ഞാൻ മുമ്പ് നിന്നില്ല, എനിക്കറിയില്ല ഇത്. അല്ല, അത് പണ്ട് 1994 എനിക്ക് നിങ്ങൾ പൊട്ടും ചെയ്തിട്ടില്ലേ. ന്യൂ ജനറേഷനാണ്. എടാ, ഈ ന്യൂ ജനറേഷനിലെ ഞാനും ജീവിക്കുന്ന, അപ്പൊ എനക്കറിയില്ലേ. നീ നോക്കിക്കോ, 4 ദിവസം കൊണ്ട് ചെക്കനെയല്ലേ റോട്ടിനെ നിർക്കൂ. സുഖമായിട്ട് എങ്ങനെ നടത്തം പരിശീലിപ്പിക്കുന്ന ഒന്ന് കാണിട്ട്. നമ്മളെ നീ ഇപ്പൊ ചെയ്യാ, ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെ നിന്ന് നമസ്കാരം, നമസ്കാരം. മാമാ എല്ല ശശാങ്ക, നീ എവിടെയാ പോയിന്? എത്ര നേരം നിന്നെ കാത്തുനിൽക്കുന്നു. അല്ലടാ, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താല് ആ ഉത്തരവാദിത്തം ചെയ്യാൻ പഠിക്കണടാ. എന്റെ മാമ എന്റെ ക്യാമറ കംപ്ലൈന്റ് ഇപ്പൊ ഞാൻ ചെയ്യണ്ടേ? നിന്നോടറിയില്ല, എൻസിലാത്ത ക്യാമറ എടുത്ത് നടക്കാൻ പറഞ്ഞു. നിങ്ങൾ പേടിക്കണ്ട, ക്യാമറ കംപ്ലൈന്റ് ആയിട്ടെങ്കിലും ക്യാമറയേക്കാൾ ക്വാളിറ്റി ഉള്ള ഫോൺ എന്റെ കയ്യിലുണ്ട്. ഇതിന്റെ മുന്നില്
4K വരെ തോറ്റു പോകും. ഇതിന്റെ കമ്പനി എന്നറിയാ 421 58 ഫ്രെയിംസ് അല്ലേ. അത് മാത്രല്ല, ഈ ഫോൺ കണ്ട, അതായത് അവാർഡ് സിനിമയിൽ ഷൂട്ട് ചെയ്ത ക്യാമറ ഏത്? ആ നമ്പർ 1318. ആ ഇത് കാണുമ്പോ ഇൻഡക്ഷൻ കുക്കർ പോലെ. ഇതിനെ കൊണ്ടല്ലേ അമ്മാവന്റെ ഫോട്ടോ എടുത്ത മോഹൻലാലിനെ പോലെ ഉണ്ടാവും. ആ അത്രയും രസാ. അളിയനെടുത്തു. അളിയോ മാറ്റുന്നുണ്ട്. അളിയാ എടാ സുഗു. ആ ഏച്ചി ഞാൻ എടുത്തിട്ടുണ്ടേ. എടാ സുഗു നിന്റെ ശശാങ്ങ് പോയിട്ടുണ്ട്. ഈ വേഗം ഒന്ന് പിടിക്ക്. എടാ ഇതെന്നാണ് സുഗുവിന്റെ ചിഹ്നമുണ്ട് അതിനകത്ത്. അല്ല അളിയന് ചിഹ്നം എന്നാ? വീട്ടമ്മമാരുടെ സഹായം. അല്ല ഒന്നും വിചാരിക്കരുത്, ഈ ഇലക്ഷൻ എന്നാലും നമ്മൾ അളിയപ്പുറം ജയിക്കോ അതോ തോക്കുവോ? ഒരു സംശയം മന്ത്രി ശശാങ്ക, ഈ തെരഞ്ഞെടുപ്പില് മന്ത്രിസഭയില് മന്ത്രി ആരാൻ തീരുമാനിക്കുന്ന ആരാന്നറിയാ? സ്വതന്ത്ര സ്ഥാനാർത്ഥികളാ ജയിച്ചാല്. മനസ്സിലായില്ലേ? ദൈവമേ, അളിയെ മന്ത്രിയായിട്ട് വേണം ലോകത്തുള്ള ഏറ്റവും ഫെസിലിറ്റീസ് ഉള്ള ക്യാമറ വാങ്ങാൻ, എന്നിട്ട് വേണം അളിയനെ വെച്ചൊരു ചാനൽ തുടങ്ങാൻ. ചാനല് ഞാൻ മുമ്പേ തുടങ്ങി ശശാങ്ക, പേരുട്ട് കനകൻ ന്യൂസ്. പെങ്ങളെ ചിഹ്നം കൊടുക്ക്, ചിഹ്നം കൊടുക്ക്, കൈ പിടിക്ക്. നിങ്ങൾ എന്തൊക്കെ തീരുമാനാക്കണം? അല്ലെ ലുക്ക് വിടല്ലോ. അമ്മാവാ നമ്മൾ അളിയൻ കലക്കി അച്ഛനെ അച്ഛനായി കൊടുക്ക്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഏച്ചി അളി തടി കൊടുക്ക്. മാമോ ശരി വീടുണ്ടല്ലോ. എന്റെ അമ്മിക്കുട്ടി കാലിന് വീണു. ഒരു പ്രശ്നവുമില്ല, അമ്മിക്കുട്ടിയാണല്ലോ. അപ്പൊ ഈ കുട്ടിക്കുള്ള പ്രശ്നം ഞാൻ അപകടം കണ്ടാല് അതങ്ങ് ഉരുണ്ടങ്ങ് പോയിക്കോളും. അപകടമില്ലാതെ ശനിയങ്ങ് പോയിക്കോളും. അതിന്റെ ഒപ്പരോ ഇനി നമുക്ക് അളിയൻ ചിഹ്നം എടുത്ത ഫോട്ടോ വേണം. ചിഹ്നം എടുത്ത് കൊടുക്ക്. അമ്മാവിന് പിന്താങ്ങി എല്ലാം ബാക്കോട്ട് വരട്ടെ. കനകന്റെ തലകട്ട പൊതുവെ അങ്ങനെയാണ്. ലക്ഷം ലക്ഷം പിന്നെ കിട്ടും. ലക്ഷം ലക്ഷം പിന്നാലെ നമ്മുടെ ചിഹ്നം അമ്മിക്കുട്ടി. നമ്മുടെ ചിഹ്നം അമ്മിക്കുട്ടി. അമ്മിക്കുട്ടി കോരോ വോട്ടും. അമ്മിക്കുട്ടി കോരോ വോട്ടും. തനതും 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 തനതും